ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീമെറ്റീരിയലൈസേഷൻ, അതുപോലെ തന്നെ റീമെറ്റീരിയലൈസേഷനെ കുറിച്ചാണ്. ഷെയർസിനെ ഡീമെറ്റീരിയലൈസ് ചെയ്യാനും അതുപോലെ റീമെറ്റീരിയലൈസ് ചെയ്യുവാനും സാധിക്കും. ഒരു പബ്ലിക് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് ഉപയോഗിക്കാവുന്ന, അല്ലെങ്കിൽ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോസസ്സാണിത് സത്യത്തിൽ ഡീമെറ്റീരിയലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി ഇൻ ദ എറ ഓഫ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, സാങ്കേതികമായിട്ടുള്ള വികാസം പ്രാപിച്ചതിന് ശേഷമാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ഷെയർ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട്, ഓഹരി വ്യാപാരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഡീമെറ്റീരിയലൈസേഷൻ എന്താ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മൾ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഡീമെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയണം. മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കുന്ന, ടച്ച് ചെയ്യാൻ സാധിക്കുന്ന, തൊടാൻ സാധിക്കുന്ന സാധനമാണ് മെറ്റീരിയലായിട്ടുള്ളത്. പേപ്പർ രൂപത്തിലുള്ളതൊക്കെ നമുക്ക് പറയാം, ഫിസിക്കൽ ഫോർമാറ്റിലായിരിക്കും അതുണ്ടാവുക. ഡീമെറ്റീരിയലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ രൂപത്തിൽ നിന്നും, മെറ്റീരിയൽ ഫോർമാറ്റിൽ നിന്നും, ഫിസിക്കൽ ഫോർമാറ്റിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ ഫോർമാറ്റിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റുക, മറ്റൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. സോ ഡീമെറ്റീരിയലൈസേഷൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കൺവേർഷൻ ഫ്രം എ ഫിസിക്കൽ ഫോം ടു എ ഇലക്ട്രോണിക് ഫോം. ഒരു ഭൗതിക രൂപത്തിൽ നിന്നും ഒരു ഇലക്ട്രോണിക് രൂപത്തിലേക്ക് ഒരു വസ്തുവിനെ മാറ്റുന്നതാണ് റീമെറ്റീരിയലൈസേഷൻ. ആ വസ്തു എന്താണിവിടെ? ഷെയറാണ്. ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയറോ, ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയറിനെ, അത് ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റിന്, എക്സ്പെഷ്യലി ദ ഷെയർ സർട്ടിഫിക്കറ്റ്, ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി അതിനുള്ള ഒരു എവിഡൻഷ്യൽ ഡോക്യുമെൻ്റായിട്ട് ഷെയർ ഹോൾഡർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് ഇത്, ഷെയർ സർട്ടിഫിക്കറ്റ് അല്ലേ, ഓഹരി പത്രം അല്ലേ. ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് കമ്പനിയാണ്. ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ആസ് എ എവിഡൻഷ്യൽ ഡോക്യുമെൻറ്റ് ടു ദി ഷെയർ ഹോൾഡർ, ഷെയർ ഹോൾഡർക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ് ഇത്. സോ ഷെയർ സർട്ടിഫിക്കറ്റ് പണ്ട് കാലങ്ങളിലൊക്കെ കിട്ടിയിരുന്ന ഫിസിക്കൽ ഫോർമാറ്റിലായിരുന്നു. ഫിസിക്കൽ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ പേപ്പർ രൂപത്തിലായിരിക്കാം. പേപ്പർ രൂപത്തിൽ കാണാൻ സാധിക്കുന്ന രൂപത്തിൽ ഫിസിക്കൽ ഫോർമാറ്റിലാണ് അതുണ്ടായിരുന്നത്. എന്നാൽ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റോട് കൂടിയിട്ട് എന്ത് ചെയ്തു? ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യകളുടെയൊക്കെ വളർച്ചയോട് കൂടിയിട്ടാണ് ഈ ഷെയറിന് ഫിസിക്കൽ ഫോർമാറ്റിൽ നിന്നും ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇങ്ങനെ ഫിസിക്കൽ ഫോർമാറ്റിൽ നിന്നും ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് ഒരു ഷെയർ സർട്ടിഫിക്കറ്റിനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്നുള്ളത്. ഡീമെറ്റീരിയലൈസേഷൻ എന്ന് വെച്ചാൽ ഇതാണ്, കൺവേർഷൻ ഓഫ് എ ഷെയർ സർട്ടിഫിക്കറ്റ് ഫ്രം ഫിസിക്കൽ ഫോം ടു ഇലക്ട്രോണിക് ഫോം. ഒരു ഷെയർ സർട്ടിഫിക്കറ്റിനെ, ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർ സർട്ടിഫിക്കറ്റിനെ ഫിസിക്കൽ ഫോമിൽ നിന്നും ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയാണ് ഇത്, ഡീമെറ്റീരിയലൈസേഷൻ. ചുരുക്കിയിട്ട് ഇതിനെ ഡിമാറ്റ് എന്നും വിളിക്കാറുണ്ട്. ഇഫ് എ പേഴ്സൺ വാണ്ട് ടു, ഇഫ് എ ഷെയർ ഹോൾഡർ വാണ്ട്സ് ടു ഡീമെറ്റീരിയലൈസ് ഹിസ് ഷെയർ സർട്ടിഫിക്കറ്റ്, ഹി മസ്റ്റ് നീഡ് ടു ഓപ്പൺ എ ഡിമാറ്റ് അക്കൗണ്ട് വിത്ത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. ഒരു നിക്ഷേപകന്, ഒരു ഇൻവെസ്റ്റർക്ക്, ഒരു ഷെയർ ഹോൾഡർക്ക്, അയാൾക്ക് ഒരു ഷെയറിനെ അല്ലെങ്കിൽ ഷെയർ സർട്ടിഫിക്കറ്റിനെ ഡീമെറ്റീരിയലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഫിസിക്കൽ ഫോമിൽ നിന്നും ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ, ഹി മസ്റ്റ് ഓപ്പൺ എ ഡിമാറ്റ് അക്കൗണ്ട് വിത്ത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം മുമ്പാകെ, അല്ലെങ്കിൽ ഒരു വ്യക്തി മുമ്പാകെ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റർ അഥവാ ഷെയർ ഹോൾഡർ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ആ ഡിമാറ്റ് അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്യുക? ഷെയർ സർട്ടിഫിക്കറ്റ് ഡീമെറ്റീരിയലൈസ്ഡ് ഫോർമാറ്റിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുക. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് മുമ്പാകെ തുടങ്ങുന്ന ഡെപ്പോസിറ്ററി അക്കൗണ്ട് അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഒരു ബാങ്ക് അക്കൗണ്ടിന് സമാനമാണ്. അവിടെ പണത്തിന് പകരം ഷെയർ സർട്ടിഫിക്കറ്റാണ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സ്ഥാപനമാണ് ഡെപ്പോസിറ്ററീസ് എന്നറിയപ്പെടുന്നത്. ഇത്തരത്തിൽ ഇൻവെസ്റ്റേഴ്സിന് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ഷെയർ സർട്ടിഫിക്കറ്റിനെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നവരാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്നുള്ളത് കൊണ്ട് അറിയപ്പെടുന്നത്. സോ ഡീമെറ്റീരിയലൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് മുമ്പാകെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ അക്കൗണ്ടിലേക്കാണ് ഫിസിക്കൽ ഫോർമാറ്റിലുള്ള ഒരു ഷെയർ സർട്ടിഫിക്കറ്റിനെ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്യുന്നത്. സോ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യണം? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് മുമ്പാകെ അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട് ഡീമെറ്റീരിയലൈസേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക ഷെയർ ട്രേഡിങ്ങും ഡിമാറ്റ് അക്കൗണ്ടിലൂടെയാണ് നടക്കുന്നത്. ഈ ഇത് ഉപയോഗിക്കുന്നതിലൂടെ എളുപ്പത്തിൽ ട്രേഡിംഗ് നടക്കും, കാരണം പണ്ടത്തെ പോലെ പേപ്പർ രൂപത്തിലല്ല. സോ പേപ്പർലെസ് ആയിട്ടുള്ള വർക്കാണ് അവിടെ നടക്കുന്നത്, ഇലക്ട്രോണിക് ഫോർമാറ്റിലാണ്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ട്രാൻസാക്ഷനൊക്കെ നടക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അടുത്തതാണ് റീമെറ്റീരിയലൈസേഷൻ എന്നുള്ളത്. ഡീമെറ്റീരിയലൈസേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. എന്താ പറഞ്ഞത്? ഡീമെറ്റീരിയലൈസേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പറയുന്നത് ഇതാണ്, ഇലക്ട്രോണിക് ഫോമിലുള്ള ഒരു ഷെയർ സർട്ടിഫിക്കറ്റിനെ ഫിസിക്കൽ ഫോമിലേക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്യുന്ന രീതിയാണിത്. ഇറ്റ് ഈസ് എ കൺവേർഷൻ ഓഫ് എ ഷെയർ സർട്ടിഫിക്കറ്റ് ഫ്രം ഇലക്ട്രോണിക് ഫോം ടു ഫിസിക്കൽ ഫോം. ഇലക്ട്രോണിക് ഫോമിൽ നിന്നും ഫിസിക്കൽ ഫോമിലേക്ക്, ഭൗതിക രൂപത്തിലേക്ക് ഒരു ഷെയർ സർട്ടിഫിക്കറ്റിനെ കൺവേർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് റീമെറ്റീരിയലൈസേഷൻ എന്നറിയപ്പെടുന്നത്. സോ റീമെറ്റീരിയലൈസേഷൻ ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദി ഡീമെറ്റീരിയലൈസേഷൻ. ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫോമിൽ നിന്നും ഇലക്ട്രോണിക് ഫോമിലേക്ക്. റീമെറ്റീരിയലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോണിക് ഫോമിൽ നിന്നും ഫിസിക്കൽ ഫോമിലേക്ക്. അടുത്തത് നോക്കാം, വാട്ട് ആർ ദി റിക്വസൈറ്റ്സ് റിക്വയർഡ് ഫോർ ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റി? ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഷെയർ സർട്ടിഫിക്കറ്റിനെ ഡീമെറ്റീരിയലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു ഷെയറിനെ, ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഷെയർ സർട്ടിഫിക്കറ്റിനെ ഡീമെറ്റീരിയലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഫിസിക്കൽ ഫോമിൽ നിന്ന് ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പാലിച്ചിരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻവെസ്റ്റേഴ്സ് ഷുഡ് ഹാവ് എ ഡെപ്പോസിറ്ററി അക്കൗണ്ട്. ആദ്യം തന്നെ പറയുന്നത് എന്താണ്? നിക്ഷേപകർ ഡെപ്പോസിറ്ററി അക്കൗണ്ട് എടുത്തിരിക്കണം. ആരുടെ അടുത്ത്? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് മുമ്പാകെ. ഇൻവെസ്റ്റേഴ്സ് ഷുഡ് ഹാവ് എ ഡെപ്പോസിറ്ററി അക്കൗണ്ട് ഇൻ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ്. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് മുമ്പാകെ ഡെപ്പോസിറ്ററി അക്കൗണ്ട് ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമാണ്. പിന്നെ സെക്യൂരിറ്റീസ് ഷുഡ് ബി ഫ്രം എലിജിബിൾ ലിസ്റ്റ് ഇഷ്യൂഡ് ബൈ എ ഡെപ്പോസിറ്ററി. ഒരു ഡെപ്പോസിറ്ററി ഇഷ്യൂ ചെയ്തിട്ടുള്ള എലിജിബിൾ ലിസ്റ്റിൽ, യോഗ്യതാ ലിസ്റ്റിൽ സെക്യൂരിറ്റീസ് ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കണം. പിന്നെയോ, സെക്യൂരിറ്റി മൈറ്റ് ബി ഇൻ ദ നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ. അക്കൗണ്ട് ഹോൾഡറുടെ പേരിലായിരിക്കണം, അതായത് ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ടുള്ള വ്യക്തിയുടെ പേരിലായിരിക്കണം സെക്യൂരിറ്റി ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. പിന്നെ ഡീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം ഷുഡ് ബി സൈൻഡ് ബൈ ഓൾ ദി ഷെയർ ഹോൾഡേഴ്സ്. ജോയിൻ്റ് ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ, ഒന്നിലധികം ഹോൾഡേഴ്സ് ഒരു ഷെയറിനുണ്ട് എങ്കിൽ, ഡീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റിൽ എന്ത് ചെയ്യണം? എല്ലാ ഹോൾഡേഴ്സും സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദീസ് ആർ ദി മേജർ റിക്വസിറ്റ്സ് റിലേറ്റഡ് ടു ദി ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഡിമാറ്റ് സിസ്റ്റം. ഡീമെറ്റീരിയലൈസേഷൻ സിസ്റ്റം സംവിധാനത്തിൻ്റെ ഗുണം എന്തെല്ലാമാണ്? അതായത് ഇലക്ട്രോണിക് ഫോമിൽ ഷെയർ സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. ഒന്ന്, നോട്ട് ഇൻവോൾവ്സ് പേപ്പർ വർക്ക്. പേപ്പർ വർക്ക് എന്ന സംഗതി അവിടെ ഇല്ല. ഇമ്മീഡിയറ്റ് ഷെയർ ട്രാൻസ്ഫർ പോസിബിൾ. എളുപ്പത്തിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും ഇലക്ട്രോണിക് ഫോമാറ്റിലായതുകൊണ്ട്. പിന്നെ ലാക്ക് ഓഫ് പോസ്റ്റൽ ഡിലേസ്. ഷെയർ സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വൈകൽ, ആ ഒരു ഡിലേ ഒഴിവാക്കുവാൻ സാധിക്കുന്നു. അതുപോലെ ലോസ് ഓഫ് ഷെയർസ്. ഷെയർ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നു. നോ നീഡ് ടു ഫിൽ ട്രാൻസ്ഫർ ഫോം. ട്രാൻസ്ഫർ ഫോം ഫില്ല് ചെയ്യേണ്ട, ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാവശ്യമായ ട്രാൻസ്ഫർ ഫോം ഫില്ല് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പിന്നെ ഡിമാറ്റ് ക്രിയേറ്റ്സ് ഫാസ്റ്റർ സെറ്റിൽമെൻറ്റ് സൈക്കിൾസ് ആൻഡ് പേഔട്ട്സ്. ഡിമാറ്റ് എന്ത് ചെയ്യുന്നു? എളുപ്പത്തിൽ കണക്ക് തീർക്കലുകൾ, ഷെയർ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട്, ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പേയ്മെൻറ്റ്സ്, അതുപോലെ സെറ്റിൽമെൻറ്റ് കണക്ക് തീർക്കലൊക്കെ എളുപ്പത്തിൽ എന്ത് ചെയ്യുന്നു? സാധ്യമാക്കുന്നു. ലോസ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓർ ഫ്രോഡുലൻ്റ് ഇൻറ്റർസെപ്ഷൻ എലിമിനേറ്റഡ്. ഷെയർ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഫ്രോഡുലൻ്റായിട്ട് വഞ്ചനാപരമായ രീതിയിൽ ഷെയറിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്, ഇതൊക്കെ ഒഴിവാക്കുവാൻ സാധിക്കുന്നു. അടുത്തതാണ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഡിമാറ്റ് സിസ്റ്റം. ഡിമാറ്റ് സിസ്റ്റത്തിൻ്റെ പോരായ്മകൾ എന്തെല്ലാമാണ്?
ഒന്ന് അൺകൺട്രോൾഡ് ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റി, അനിയന്ത്രിതമായിട്ടുള്ള സെക്യൂരിറ്റീസിലുള്ള വ്യാപാരം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതായത് കൃത്യമായ നിയന്ത്രണം ഉണ്ടാവില്ല ഇലക്ട്രോണിക് ഫോർമാറ്റിലായതുകൊണ്ട് തന്നെ. നീഡ് മോർ സൂപ്പർവിഷൻ, കൂടുതൽ മേൽനോട്ടം ഷെയർ ട്രേഡിങ്ങിന് ആവശ്യമായിട്ട് വരും. ഓൺലൈൻ ട്രേഡിങ്ങിൽ മാനിപ്പുലേഷന് സാധ്യത കൂടുതലാണ്. ചാൻസ് ഫോർ മാനിപ്പുലേറ്റിംഗ് മാർക്കറ്റ്, മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള, കൃത്രിമം കാണിക്കാനുള്ള, തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് ഡിമാറ്റ് സിസ്റ്റത്തിൽ എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഇന്ന് പ്രധാനമായി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ഒന്നുകൂടി നോക്കാം. ഡിമെറ്റീരിയലൈസേഷൻ ആൻഡ് റീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, റിക്വസിറ്റ്സ് റിക്വയർഡ് ഫോർ ഡിമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, അഡ്വാൻറ്റേജസ് ഓഫ് ഡിമാറ്റ് സിസ്റ്റം, നോട്ട് ഇൻവോൾവ്സ്, അതുപോലെ അതിലുള്ള കാര്യങ്ങൾ, അതുപോലെ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഡിമാറ്റ് സിസ്റ്റം, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.